ജീവിതത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പുവിന്റെ ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. നമ്മൾ മാസത്തിൽ ഒരു തവണ വീതം നല്ല രീതിയിൽ കളർഫുള്ളായിട്ടുള്ള ഒരു പേപ്പറിൽ റാപ്പ് ചെയ്ത് അവനൊരു ഗിഫ്റ്റ് അവന് ഇഷ്ടപ്പെട്ട ഒന്നീ കളിപ്പാട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മാസത്തിൽ ഒരു തവണ വീതം അവന് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതേപോലെ തന്നെ അവർക്കൊരു ക്യൂരിയോസിറ്റി, അതേപോലെ തന്നെ ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ അപ്രതീക്ഷിതമായി കിട്ടുന്നതാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ അവരെങ്ങനെ അതിനെ അതിനോട് ബിഹേവ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ അവൻ സ്വന്തമായിട്ട് ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഉള്ള ഒരു സെറ്റപ്പ് അല്ലെ നമുക്ക് തോന്നുന്ന എന്താണോ അതൊക്കെ മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു ഇതിനു വേണ്ടിയാണ് അവന് എല്ലാ മാസവും എന്തെങ്കിലും ഒരു ചെറിയ സാധനങ്ങളാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അത് വലിയ വലിയ കാര്യങ്ങളൊന്നുമുള്ളതൊന്നുമല്ല, അവന് കുറച്ചാൾ ദിവസത്തേക്ക് ഉപയോഗിക്കാൻ ട്രഡീഷണൽ എന്തെങ്കിലും ഒരു സാധനമാണ് അവന് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ മാസത്തെ ഗിഫ്റ്റിനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഗിഫ്റ്റ് വേണ്ടേ? അപ്പൊ നമുക്ക് ഗിഫ്റ്റ് എടുക്കാം. എന്നാ കണ്ണടച്ചു. അപ്പോസ് കണ്ണടച്ചിരിക്കുവാണോ? എന്നാ കണ്ണടച്ച് ഗിഫ്റ്റ് എടുത്തേ. കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് എന്തി? എന്തോ അത് കളിപ്പാട്ടമാണോ? വെൽക്കം. ഇഷ്ടപ്പെട്ടോ? എന്തോ ഇത്? എത്ര കാറുണ്ട്? 2 ഉള്ളോ? 1, 2, 3, 4, 5, 6 കളിപ്പാട്ടമുണ്ട്. കത്തി എടുത്തുണ്ട് വരണോ? പൊട്ടിക്കണോ? ഇതിലേതാ ഇഷ്ടപ്പെട്ടെ? ഇതിലേത് കളറാ വേണ്ട? ഇപ്പം പച്ച മതിയോ? ഓക്കെ, തുറക്കത്. ആ പച്ച എല്ലോ എല്ലാം ഉണ്ട്, തുറക്കത്. എല്ലാം ഉണ്ട്. എത്രണ്ണം ഉണ്ട് നോക്ക്. അത് ഏത് കളറാ അപ്പു? ബ്ലാക്ക് അല്ല. അത് ഏത് കളറാ? അത് പോലീസ് കുട്ടി. എല്ലാം പോലീസ് കൊണ്ടിയ. അത് ഏത് കളറാ അപ്പു? അത് ഏത് കളറാ? അത് സ്കൂൾ ബസ് ആണ്. ഇഷ്ടപ്പെട്ടോ? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഗ്രാൻഡ് ചിൽഡ്രനും ഒക്കെ ഇതുപോലെ മാസത്തിൽ ഒരു തവണ ചെറിയൊരു ഗിഫ്റ്റ് മതി കേട്ടോ. ഒത്തിരി വലിയ വിലയുടെയും കാര്യങ്ങളൊന്നും അല്ല, ചെറിയൊരു ഗിഫ്റ്റ് ഇതുപോലെ ഒരു വർണ്ണക്കടലാസിൽ തന്നെ പൊതിഞ്ഞ് അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അത് നല്ല കാര്യമാണ്. നമ്മൾ വലിയ ചിലവും അല്ലെങ്കിൽ വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ല അത്. ആ പിള്ളേർക്ക് അവരുടെ ആ മെന്റാലിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ക്യാരക്ടർ വളർച്ചയ്ക്കും ഒക്കെ അത് വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ ഞാനൊരു കുറെ നാൾ കൊണ്ട് തന്നെ ഇത് ഫോളോ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് കേട്ടോ. ഇതേപോലെയുള്ള ഇതിന് ഇതിനൊന്നും വലിയ വിലകളൊന്നും ഇല്ല കേട്ടോ. ഈ ചെറിയ വണ്ടിക്കൊന്നും വലിയ വിലയൊന്നും ഇല്ലാത്ത ചെറിയ വണ്ടികളാണ് കേട്ടോ. ഇതിപ്പോ ഒരു സെറ്റായിട്ടാണ്, 6 എണ്ണമായിട്ടുള്ളൊരു സെറ്റായിട്ട് വന്ന സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കമന്റുകൾ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇതുപോലെ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ. ഹുസൈൻ ഇങ്ങോട്ടേക്ക്. അപ്പൂസിന്റെ ഗിഫ്റ്റ് കിട്ടിയ കാറൊക്കെ എന്തി? എല്ലാം ഉണ്ട്, ഞങ്ങളെല്ലാം സേഫായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.